ഇത്തിരി കട്ടിയാണ് ചേട്ടാ. ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ, പുതുക്കോളം ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ. പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ ദാസമാഷ് കേക്കണ്ട. ദാസമാഷ്ക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാ, പക്ഷേ എങ്കിൽ ദുനിയാവിൽ ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും ദോസ്ത. ദാസമാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ ദാസമാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ ഭ്രാന്ത് കൂടും. എന്നിട്ട് പോടാ, നിങ്ങളോടല്ല അയാളോടാ. എടോ, തനക്ക് ദാസമാഷെ പറ്റി എന്തറിയാം? ഏ, അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വരൽ വെച്ചു. ആ വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. ആയി കുഞ്ഞരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇതവി പുള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപരാ വെളുക്കുമ്പോ കേറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചങ്ങ് വീട്ടിൽ ചെന്ന് കടന്നൂടെ. വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ. ഭാഷ കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, പല്ല് തേക്കുന്നേ ഉള്ളൂ. പിന്നെ വെളിച്ചിനെ കുട്ടി കണ്ടില്ല എന്ന് അടുക്കള ഇച്ചിരി എടുത്തു കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ, ഇഡ്ലി എടുത്തു വെക്ക്. എന്ത് ചെയ്യും? പാല്. പാലേ, ഒരു അഞ്ചു ഇഡലിയും കൂടി എടുത്ത് വയ്യടി. മൂന്ന് ഇഡലി കൂടി ദാസമാസ്റ്റർ കഴിക്കില്ല. വെള്ളം ചേർക്കാത്ത പാല. അങ്ങോട്ട് കൊണ്ടുവന്നില്ലെന്താ? അയ്യോ, പ്രായമായ പെമ്പിള്ളേർ ആണുങ്ങളെ കുളിക്കുന്നിടത്ത് വന്ന് നിന്നുടാ. അയ്യോ, ഛേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താലെന്താ? ഉറുമ്പ് അടിക്കൂ. നോക്ക്, കുട്ടികളായ കുറച്ച് അനുസരണൊക്കെ വേണം. അപ്പൊ ഞാൻ കുട്ടിയാണോ? പിന്നല്ലാതെ? അപ്പൊ പ്രായമായ പെണ്ണാണ്, ആണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്നൂടാ എന്നൊക്കെ മുമ്പ് പറഞ്ഞതോ? അത് ഞാനപ്പൊ പറഞ്ഞതല്ലേ. തരം പോലെ വർത്തമാനം പറയും, അങ്ങനെയാ ആമ്പിള്ളേര്. ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക. മനുഷ്യനെ പറ്റി അധികം പറഞ്ഞ് നാറ്റിക്കാൻ. മോളെ ചെല്ലെ, ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ചെല്ലെ. വൈകുന്നേരം സ്കൂളിൽ വിട്ട മാഷക്ക് നേരം ഇങ്ങോട്ട് പോകുന്നല്ലോ. എന്താ, എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ്സാവും. വൈകുന്നേരം വേഗം വരുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം. വരാ. കർക്കിടകം രാശി പരദേവതക്ക് അനുകൂലമല്ല. കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളെ എന്നാൽ ചില പ്രതിവിധികൾ ഇല്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? അപ്പോ തറവാട് പൊളിച്ചു വെക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാതികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിളയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണ് ഒരു പോംവഴി? എന്തോ പ്രതിവിധിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മം കഴിയേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആർഡറും ഉണ്ടാക്കി ആത്മാക്കളെ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം.
ആൾരൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ അതെ. ഓ, ഒരു കാര്യം ചെയ്യാം. ഓ, പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അത് പോണു. എന്നാ ഗണോദ്യോഗത്തിനും മറ്റും ഒരുക്കേണ്ടത് സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ? തന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ? കരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ലാന്ന്. വഴിക്ക് കൊണ്ടുവന്നിട്ടില്ല അല്പന. ഗിയറൊന്ന് മാറ്റി സ്പീഡൊന്ന് കുറയ്ക്കണം. ഹലോ സേതുവായി, നമ്മളോട് തന്നെ. അല്ല സിസ്റ്ററെ, കോളേജ് നിങ്ങളുടെ സ്ഥലം വരെ ഒരു കമ്പനി വരാമെന്ന് ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞൂടെ. ഇനി അതാ ഞങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞത്. ഇതേമാതിരി മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാടാണ് കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ മിണ്ടി, നമ്മളോട് സേതുവായി സംസാരിക്കില്ല, നീയല്ലേ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സംസാരിക്കും, പക്ഷെ ചില നിയന്ത്രണങ്ങളൊക്കെ കാണുമെന്ന, ഒന്നും വിട്ടു പറയത്തില്ല. അല്ല സേതു, ഞങ്ങളിങ്ങനെ എത്ര നാളായിട്ട് ബസ്സിന് കാശും മുടക്കി നേരവും മെനക്കെടുത്തി കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ, ഒരു കപ്പ് ചായ തരയാവട്ടെ. കുടിക്കാൻ ചായ അല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പറഞ്ഞതിന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പൊടി കിട്ടിയില്ല. പൊടി കിട്ടും, നേരം കളയണ്ട. വൈകിയാൽ കള്ളുഷാപ്പിൽ തിരക്ക് കൂടും. കള്ളുഷാപ്പോ? കള്ളുഷാപ്പ് ഞങ്ങളായിട്ടുള്ള ബന്ധം അല്ലേ? ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്തു. ഞങ്ങൾ ആരും അങ്ങനെയുള്ള ഫാമിലീസിൽപ്പെട്ട മെമ്പേഴ്സ് അല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ നീക്കങ്ങൾ കൊച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളോട് താല്പര്യമുണ്ടെന്ന് സൈക്കോളജി. നല്ല കായ്ഫലം ഉണ്ടല്ലേ, ഓല പഴുത്തേക്കുന്നു, ചിലപ്പോ തലേ വീഴും. ഓഹോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക, ലേലം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങോ. ആ തന്റെ സമൂഹമാണല്ലോ ലേലം തുടങ്ങാൻ. വെറും 2 ലക്ഷം. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കട ഉണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ. ഇവിടെ ഒന്ന് വാങ്ങി നോക്കണോ? പോക്കിൽ തരം പറഞ്ഞല്ലോ. വെറും 2 ലക്ഷം രൂപ. 2,25,000. 2,25,000 രൂപ. വെറും 2,25,000 രൂപ. 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം 1 തരം. വെറും 3 ലക്ഷം രൂപ 2 തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3 ലക്ഷം. വെറും 3 ലക്ഷം രൂപ 3 തരം ലേലം ഉറപ്പിച്ചു. 3,01,000. 3,01,000. വീട്ടിൽ പോയി ഭാര്യയുടെ അടുത്ത് വിളിച്ചാൽ മതി. വസ്തു വിട്ടുതരണം. വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിലെ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? ഇവിടെ കുടിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന. ഞാനും ലേലം കൂടാൻ തന്നെ വന്നു. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോല് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോണോ നിനക്ക്? മര്യാദക്ക് വെളിയിൽ ഇറങ്ങുന്നു, അതാ കയ്യത്തിന് പുറത്തുള്ളോ. പിള്ളേച്ച പ്രശ്നം ഉണ്ടെങ്കിൽ പിള്ളേച്ച, കുറെ കാലമായി ഞാൻ അവനെ സഹിക്കുന്നു. എന്തോന്ന്? നീ എന്നെ സഹിക്കുന്നോ? എടാ, നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ. കാക്കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേറവായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാലി ഏർത്തും പാലം കൊണ്ടു നീ കാശുണ്ടാക്കിയപ്പോ നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കി തിന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് എന്നിട്ട് മതിയാ ബാക്കി പ്രസംഗം. എടാ, നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നെ അത് കയറ്റിക്കൊണ്ട് വരണം. സന്മനസ്സിനെ കൊണ്ടുപോയാ തന്റെ.
നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? എട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ചുമ്മാതിരേടി, കൊറേ നാളായി ഞാൻ അവനിട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്? എടി, ഇത് തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാടി. എന്റെ കാണിവരത്തി ഒന്ന് കാണണ്ട പരത അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാഴ്ച വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ, അതെന്റെ ഏത് കൈയാണെന്ന് അറിയാമോ? എന്റെ ഈ വലത്ത കൈ. പോയി അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? വയനാട്ടിലല്ലായിരുന്നു, ഒരു കിഴവി പമ്പുന്നവരുടെ കൂടെ അല്ലയോ പൈറ്റ് പഠിച്ചത്? ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ. അയ്യപ്പൻ? അയ്യോ സാറേ, ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി, എവിടായാലും. അയ്യോ, അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. അയ്യപ്പൻ ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന? എവിടെ അങ്ങോട്ട്? അയ്യപ്പൻ ചേട്ടോ, ഇയാളൊരു നല്ല കാര്യത്തിന് വിളിച്ച കാണുകയില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. അയ്യോ മൂത്ര പറയാ, ഇതിലും വേണ്ട കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ, ഇവൻ എവിടെ പോയി? അയ്യോ, ഞാനല്ല. സാറ് പോയോ? ആപ്പുലി ഞാൻ എന്റെ പശു പട്ടിണിയായി മൂന്ന് ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കൊരു പുല്ലും ചെയ്യാനോ? കേല. അയ്യോ, ഇന്നപടി ഇന്നപടി എന്നെ പിടിക്കാനൊക്കെ. നീയാണല്ലേ അയ്യപ്പൻ? അയ്യോ സത്യമായിട്ട് ഞാനല്ല അയ്യപ്പ സ്വാമിയാണ് സത്യം. ഞാനല്ല അയ്യപ്പൻ. അയ്യോ പിടിക്കല്ലേ.